ചരിത്ര താളുകളിലൊന്നും അധികം ഇടം പിടിക്കാത്ത ഗ്രാമം. നെൽവയലുകളുടെ പച്ചപ്പരപ്പ്, പാടവരമ്പുകളിൽ പീലി വിരിച്ചതുപോലെ തെങ്ങുകളും കരിമ്പനകളും, ഓലമേഞ്ഞ പുരകൾ, ഇല്ലിയും പൂച്ചെടിയും കൊണ്ട് തീർത്ത വേലിക്കെട്ട്, ഇന്നലകളിലെ കേരളത്തിൻ്റെ ഗ്രാമതനിമ ഇന്നും നിലനിർത്തുന്ന കൊല്ലങ്കോട്, ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാടൻ ഗ്രാമഭംഗിയെ വീണ്ടും വാർത്തകളിൽ നിറച്ചിരിക്കുകയാണ്. കളേഴ്സ് ഓഫ് ഭാരത് എന്ന സാമൂഹ്യ മാധ്യമ പേജ് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങൾ തിരഞ്ഞെടുത്തു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗി ഒപ്പിയെടുത്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. 30,000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഈ ഗ്രാമത്തിലെ പ്രധാന വരുമാന മാർഗം കൃഷി. പരമ്പരാഗതവും ആധുനികവുമായ കൃഷിയിലൂടെ മണ്ണിൽ പൊന്നുവിളയിക്കുന്ന ലക്ഷ്മണൻ എന്ന കർഷകനെയും ഇതോടൊപ്പം അവസാന ഭാഗത്ത് പരിചയപ്പെടാം. അല്ലെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട എന്തൊക്കെ കാഴ്ചകളുള്ളത്? ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളല്ലേ? കള്ളരിമാട്, പിന്നെ പനങ്ങാട്ടി കൊളുമ്പ് ഭാഗം പച്ചക്കറി കൃഷിയുടെ ഏരിയ, കൃഷി സ്ഥലങ്ങളാണ് കൂടുതൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാം നന്നായിരിക്കും. പിന്നെ പുഴയോ പുഴ, ബാക്കി കുറേ അമ്പലങ്ങളാണെങ്കിൽ അത് നിറയെ ക്ഷേത്രങ്ങളുണ്ട്. കാശാംകുശി ക്ഷേത്രം, അത് കഴിഞ്ഞ് ശിവക്ഷേത്രം, അത് കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൊല്ലങ്കോട് അല്ലെങ്കിലും പാലക്കാടിൻ്റെ കുറച്ചുകൂടി, കൊല്ലങ്കോട് മാത്രമാണ് ബേസിക്കൽ, കൊല്ലങ്കോട് മാത്രം അപ്പോൾ ഇത് കുറച്ച് ഈ ഭാഗങ്ങളിൽ എലവഞ്ചേരി, കൊല്ലങ്കോട്, അതിൻ്റെ ഉള്ളിൽ കൊല്ലങ്കോട് എലവഞ്ചേരിയും കൂടി കാണണം. അപ്പോൾ സീതാർ കൊണ്ട് പോയിന്റ് കാണാം. കൊല്ലങ്കോടിൻ്റെ ഭാഗം എലവഞ്ചിക്കുടം, എലവഞ്ചേരി, എലവഞ്ചേരി, എലവഞ്ചേരി ഭാഗമാണ് ഇത്. കൊല്ലങ്കോടിൻ്റെയും കൊല്ലങ്കോട് എത്തുന്ന സമയത്ത് നെന്മേനി ഭാഗം, ചിങ്ങഞ്ചിറ. പ്രോപ്പർ കൊല്ലങ്കോട് ഏതാ? കൊല്ലങ്കോട് കുറച്ചുകൂടി പോകാം, കുറച്ചുകൂടി പോകാം. ചിങ്ങഞ്ചിറ അവിടെ കാണാനുണ്ട്. കൊല്ലങ്കോട്, ചിങ്ങഞ്ചിറ, സീതാർ കൊണ്ട് ആ പോയിന്റിലേക്ക് വരും, അല്ലെങ്കിൽ പരയപ്പാണ്ടിപ്പറ്റ ആ മൂന്ന് പോയിന്റ് കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഈ വയൽ പ്രദേശവും ഈ കുന്നും പ്രദേശം കാണണമെങ്കിൽ ഈ പച്ചക്കറി കൃഷിയുടെ ഏരിയയാണ്. ഞാൻ ഈ പറഞ്ഞ ഒളുമ്പ് പച്ചക്കറി ചെയ്യുന്ന ഹൈബ്രിഡായിട്ട് ചെയ്യുന്ന കുറേ ഏരിയകളാണ്. ഇപ്പോൾ നെന്മേനി കഴിഞ്ഞതിന് ശേഷം കൊല്ലങ്കോട് കാശാംകുറിശിയിൽ നിന്ന് തുടങ്ങി എലവഞ്ചേരി ലാസ്റ്റ് വരെ, ഓക്കെ, ആ ഭാഗം വരെ പച്ചക്കറി കൃഷി. അതിൻ്റെ അപ്പുറം മുഴുവനും വ്യൂ പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ കൊല്ലങ്കോട്ടിൻ്റെ ഭാഗത്ത് സീതാർ കൊണ്ട് പോയിന്റ്, അതേമാതിരി പലയപ്പാണ്ടി പദ്ധതി അങ്ങനെയുള്ളതൊക്കെയുണ്ട്. പിന്നെ ഇതവിടെ ഒരു വെള്ളരിമേട് പറഞ്ഞ് പനങ്ങാട്ടിയുടെ ഭാഗം, അവിടെ നിന്ന് വ്യൂ പോയിന്റ് കുറേ ഉണ്ട്. നാടുവാഴിത്തത്തിൻ്റെ കാലത്ത് കേരളത്തിലെ 17 നാട്ടുരാജ്യങ്ങളിൽ 14-ാമത്തെ നാട്ടുരാജ്യമായിരുന്നു കൊല്ലങ്കോട് എന്നറിയപ്പെട്ടിരുന്ന വെങ്ങുനാട്. പുരാവസ്തു വകുപ്പ് നടത്തിയ ഖനനങ്ങളിൽ പ്രാചീന മധ്യശിലായുഗ കാലഘട്ടങ്ങളിലെ മൈക്രോലിത്തിക് ഉപകരണങ്ങൾ, ഗുഹകൾ, പ്രകൃതിദത്ത അഭയകേന്ദ്രങ്ങൾ, ശിലാരേഖ ചിത്രങ്ങൾ, കൽസ്തൂപ പൊഴികൾ, കളിമണ്ണിൻ്റെയും കരിങ്കല്ലിൻ്റെയും തകർന്ന നിലയിലുള്ള ശില്പങ്ങൾ, ശിലാലിഖിതങ്ങൾ, വീരക്കല്ലുകൾ, തുറസായ സ്ഥലത്തെ ആരാധനാലയങ്ങൾ, കരിങ്കൽ നിർമ്മിത ക്ഷേത്രങ്ങളുടെ തകർന്ന ഭാഗങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. സംഘകാല കൃതികളുമായി ഈ പ്രദേശത്തിനുള്ള ഭൂമിശാസ്ത്ര ബന്ധം മുൻപ് പഠന വിധേയമായിരുന്നു. പ്രാചീന വെൺകുണ്ടനാടിൻ്റെ ആസ്ഥാനം, പ്രാചീന പുറൈ നാടിൻ്റെയും ചേരനാടിൻ്റെയും ശിലാകേന്ദ്രം എന്നീ നിലകളിലും പ്രാചീന തമിഴകത്തെ പല്ലവ, ചാലൂക്യ, ചോള, പാണ്ഡ്യനാടുകളിൽ നിന്നുള്ള കുടിയേറ്റ അധിനിവേശങ്ങൾ, സാമൂതിരിയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രദേശം എന്ന നിലയിലും കൊല്ലങ്കോടിന് സമീപ പ്രദേശങ്ങൾക്കുള്ള പ്രാധാന്യം
പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1990 1998 സംസ്ഥാന പുരാവസ്തു വകുപ്പ് പ്രാചീന വെൺകുണ്ടനാടിന്റെ ആസ്ഥാനമായ നെന്മേനി കോവിലകം പറമ്പിലും മറ്റും ഖനനം നടത്തുകയും ചേര കാലഘട്ടവുമായി ബന്ധമുള്ള ചരിത്ര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. 1998 കോവിലകം പറമ്പിലെ ചേര കാലഘട്ടത്തിൽ മൂടപ്പെട്ട് കിടന്നിരുന്ന കരിങ്കൽ നിർമ്മിത കിണറിൽ നിന്ന് സംസ്ഥാന പുരാവസ്തു വകുപ്പ് പുറത്തെടുത്ത AD 10-11 ശിലാലിഖിതത്തിൽ വെൺകുണ്ടനാട്ട് ഏക്കൽ കോമതി കുത്തിച്ച കിണർ എന്ന വട്ടെഴുത്തിൽ രേഖപ്പെടുത്തിയത് കണ്ടെത്തിയിരുന്നു. ഇതുൾപ്പെടെ കൊല്ലങ്കോട് പ്രദേശത്തു നിന്ന് കുഴിച്ചെടുത്ത ചരിത്ര ശേഷിപ്പുകളെല്ലാം തൃശൂരിലെ പുരാവസ്തു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഖനനം ചെയ്ത പുരാവസ്തുക്കൾ എല്ലാം കൊല്ലങ്കോട് പുരാവസ്തു മ്യൂസിയം സ്ഥാപിച്ച് സംരക്ഷിക്കണമെന്ന് അന്നത്തെ പുരാവസ്തു ഡയറക്ടർ നിർദ്ദേശിച്ചിരുന്നു. കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 ഒന്നായി തിരഞ്ഞെടുക്കുന്ന വാർത്ത TVയിൽ സ്ക്രോള് ചെയ്ത പിറ്റേ ദിവസം തന്നെ ഈ ഗ്രാമത്തിൽ സന്ദർശിക്കാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ ആ സന്ദർശനത്തിന്റെ ഭാഗമായി ആ ഗ്രാമത്തിൽ കണ്ട ഓരോ വ്യക്തിയോടും നമ്മൾ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ നാടിനെ കുറിച്ച് ഇന്നലെ ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്നോ? ആരും തന്നെ അങ്ങയുടെ വാർത്തയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു മാസങ്ങൾക്ക് ശേഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ 1000 വീഡിയോയാണ് കൊല്ലങ്കോടിനെ കുറിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിൽ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത കാണുകയുണ്ടായി. ഒരു വ്ളോഗർ ആ ഗ്രാമത്തിലെ റോഡുകളുടെ വക്കത്തായിട്ട് അത് കൊല്ലങ്കോട് വാർത്ത അറിഞ്ഞ് ആ കൊല്ലങ്കോട് സന്ദർശിക്കാൻ വന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ നിക്ഷേപിച്ചിട്ട് പോയ പ്ലാസ്റ്റിക് കുപ്പികളുടെ കൂമ്പാരം, നിങ്ങൾ ഓർക്കുക, കൊല്ലങ്കോട് എന്ന് പറയുന്ന ഇത് ശരിക്കും തീർത്തും വികസനം വളരെ കുറച്ച് മാത്രം എത്തിയിട്ടുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിന്റെ പ്രത്യേകത ഈ പ്രകൃതി ഭംഗി മാത്രമാണ്. അപ്പോ കൊല്ലങ്കോടിലേക്ക് ഒരു ടൂറ് പോകാം. ഒരു 49 22 വണ്ടി വിളിച്ച് ടൂറ് പോകാൻ പ്ലാനുണ്ട്. ആ ടൂറ് ശരിക്കും വിജയകരമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കൊല്ലങ്കോടിന്റെ ഉൾവശത്തേക്ക് നമ്മൾ ഉള്ളിലേക്ക് ഹൃദയഭാഗത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ചെറിയ റോഡുകൾ മാത്രമേ ഉള്ളൂ. അതിലൂടെ വലിയ ടൂറിസ്റ്റ് ബസ്സുകളോ ഒന്നും പോകില്ല. 2 ഓപ്പോസിറ്റ് എതിർ ദിശകളിലൂടെ വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ പോലും പാകത്തിനുള്ള റോഡുകൾ വളരെ കുറവാണ്. അപ്പോൾ വലിയ വലിയ ടൂറുകളൊന്നും പ്ലാൻ ചെയ്ത് കൊല്ലങ്കോടിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ടൂറ് പരാജയപ്പെടുക തന്നെയായിരിക്കും ചെയ്യുക. നിങ്ങൾക്കൊരു ചെറിയ കാറിന് വന്ന് കൊല്ലങ്കോട് നിങ്ങൾക്ക് കാണാം, കണ്ട് ആസ്വദിച്ചു പോകാം. നിരവധിയായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇതിന് ചുറ്റുപാടുമുണ്ട്. വെള്ളച്ചാട്ടം, സീതാക്കുണ്ട് വെള്ളച്ചാട്ടം ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉൾപ്രദേശത്തോട് ചെന്നാൽ, അതിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് ചെന്നാൽ നമുക്ക് ഏറ്റവും നല്ലത് വാഹനം ഒതുക്കിയിട്ട് അതിലെ നടന്ന് കാഴ്ചകൾ കാണുന്നത് തന്നെയാണ്. കൊല്ലങ്കോട് യാത്രയിൽ നിങ്ങൾ പ്രത്യേകമായി കരുതേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ശ്രമകരമായ കാര്യമാണ്. പ്രധാന ജംഗ്ഷനിൽ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കരുതുകയോ ചെയ്യുക. ഉള്ളിലേക്ക് ചെന്നാൽ ഹോട്ടലുകൾ നമുക്കൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെടാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ആ യാത്രയിൽ പല സ്ഥലത്തും നമ്മൾ ഹോട്ടൽ അന്വേഷിച്ച് കാണാൻ സാധിച്ചിരുന്നില്ല. തിരിച്ച് നമ്മൾ കവരയിൽ എത്തിയ ശേഷം, പ്രധാന ജംഗ്ഷനിൽ എത്തിയ ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ കൊല്ലങ്കോടിൻ്റെ പ്രധാന വരുമാന മാർഗം എന്നുള്ളത് കൃഷിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും, അത് മുതലാളികളെന്നോ തൊഴിലാളികളെന്നോ ഒരു വ്യത്യാസമില്ല, മുതലാളിയും തൊഴിലാളിയും രണ്ടുപേരും പാടത്തിറങ്ങി കൃഷി ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. സാധാരണക്കാരായ ആളുകളാണ് ഈ നാട്ടിൽ ബഹുഭൂരിപക്ഷവും, അല്ലെങ്കിൽ 99% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ധാരാളം കൃഷി ഇടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ഭാഗത്തെ മുഴുവനും മറിക്കുന്ന തരത്തിൽ ആ ഉയർന്നു നിൽക്കുന്ന, ആകാശത്തോളം മുട്ടു നിൽക്കുന്ന മലകളും, അതിന് താഴെ വിശാലമായ രീതിയിൽ കുട്ടനാടിനെ പോലും കുതിപ്പിക്കുന്ന തരത്തിലുള്ള നമുക്ക് എന്താണ് പാടശേഖരവും നമുക്ക് കാണാൻ സാധിക്കും. ആ പാടശേഖരത്തിൽ വിളയുന്ന ആ നെല്ല് സൂക്ഷിക്കാനുള്ള വിവിധ പ്രദേശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും.
ഈ വഴി സീത, ഇത് സീതാകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഇടവഴിയാണ്. വളരെ അടുത്ത് തന്നെയാണ്. കൊല്ലംകോട് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീതാകുണ്ട് വെള്ളച്ചാട്ടത്തിൽ എത്താൻ സാധിക്കും. ഇതാണ് സീതാകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴി. ധാരാളം ആൾക്കാരൊന്നും ആ സമയത്ത്, ഞാൻ പോയ സമയത്ത് ധാരാളം ആൾക്കാരെയൊന്നും നമുക്ക് കാണാൻ സാധിച്ചത് വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ താഴ്വാരങ്ങളിലൊക്കെ പ്രധാന ആകർഷണീയത എന്ന് പറയുന്നത് വെള്ളച്ചാട്ടം തന്നെയാണ്. പക്ഷെ ആ വെള്ളച്ചാട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം കൂടിയുണ്ട്. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടം കണ്ട് വെള്ളത്തിലിറങ്ങും, പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന മഴയത്ത് അതിശക്തമായി ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അളവ് ആ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നവർക്ക് അറിയാൻ സാധിക്കാതെ പോകുന്നത് ശരിക്കും വലിയ വലിയ അപകടങ്ങളിലാണ് എത്തിച്ചേരുന്നത്. നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ അതുപോലുള്ള ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൊല്ലംകോട് പോകുമ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ പുറമേ നിന്ന് നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുത്. വളരെ അപകടകരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഈ സീതാകുണ്ട് പോലെയുള്ള വെള്ളച്ചാട്ടവും, വളരെ അപകടകരമായ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്കൊരു കൃഷിയിടം കാണാൻ പോകാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ കൃഷിയിടമാണ്. കൃഷിയിടത്തിലെ വാർത്തകൾ നമുക്ക് കാണാം. ഈ നാട്ടിലെ വീടുകളാണ്, ഈ വീടുകളോട് ചേർന്നുള്ള പാതയോരങ്ങളാണ്. വളരെ നമുക്ക് എന്താ പറയാ, പഴയകാല സിനിമകളിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ കണ്ടിട്ടുള്ള തരത്തിലുള്ള എന്താണ് ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ വേറെ എന്താ ഇവിടെ ഉള്ള കൃഷി? പാവ് മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെ വരുന്നത്? അപ്പുറത്തെന്താ? പുള്ളിയാണ്. ഇതിനകത്ത് കയറാനുള്ള വഴി പേരെന്താ ചേട്ടൻ്റെ? വീടടുത്ത് തന്നെയാണോ? ഇതിനും സെയിം ടൈം തന്നെയാണോ, 4 മാസമാണോ ഇതിനും വരുന്നത്? 4-5 മാസം നമ്മൾ എടുക്കും. ഏതാണെങ്കിലും 45 ദിവസത്തിലെ കായാവും. 45 ദിവസത്തിൽ കായാവും. പിന്നെ കൂടുതൽ നീളവും കൂടുതൽ എണ്ണവും ഉണ്ടാവും. ഒരിക്കലും എണ്ണ ഉണ്ടാവും. പിന്നെ ഇതിനെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും ഈ പൂ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബാധിക്കുന്ന അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ന തല വളരില്ല. ഓക്കെ, അതോടെ കഴിഞ്ഞു പോകും. അതെന്താ അങ്ങനെ വരാൻ കാരണം? ഇത് വൈറസ് ആണ് ഒരു തരം. അപ്പോ നമ്മളത് ഒഴിവാക്കാൻ എന്താ ചെയ്യുന്നത്? ഒരു മാർഗ്ഗവും ഇല്ല. കൃഷി ക്യാൻസർ പോലെയാണല്ലേ. കൃഷി വകുപ്പ് അതിന് പ്രത്യേകിച്ച് ഇതൊന്നും തന്നിട്ടില്ല നമുക്ക്. വരാതിരിക്കാനായിട്ട് കുറച്ച് ശ്രദ്ധിക്കാന്ന് മാത്രം, കുറച്ച് ഗ്രോത്ത് കൂട്ടുക ചെടിയുടെ, ആ മാതിരിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. ഇന്നലെ വിളവെടുത്തതാണ്. ഇന്നലെ വിളവെടുത്താണല്ലേ. ഇതെല്ലാം മുരടിച്ചു പോയതാണോ? അത് വരുന്നതാണ്. അത് കുഴപ്പമില്ല.
അത് ഇത്രയേ ഉണ്ടാവുള്ളൂ. അത് പൂവായിട്ട് നിൽക്കുക. ഇതിന്റെ മെയിൻ വള്ളിയല്ല, ഇത് ബ്രാഞ്ചസ് ആണ്. അതിൽ കേട് എന്ന് പറയണ ഇപ്പൊ ഇതിലുണ്ട്. ഇതെന്താ ഈ ചെയ്തിരിക്കണ? ഈ ജല വെള്ളത്തിന്റെ ഇതിന്റെ സംവിധാനമാണ്. ഇത് തനിച്ചിട്ട് വളവും മറ്റേ വളവും വെള്ളവും ഒക്കെ കൊടുക്കുന്ന ഇതിലൂടെയാണ്. ഇത് ടാങ്ക് ഉണ്ടാവോ? അല്ല, ടാങ്ക് അല്ല, ഇത് ബോർവെല്ലിൽ നേരിട്ട് ഇതിലേക്ക് ഇതാവുന്നതാണ്. ഞാൻ അതിന്റെ യൂണിറ്റ് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ നനയ്ക്കൊന്നും വേണ്ട. വേണ്ട, ഇത് ഹൈടെക് ഫാമിംഗ് ആണ്. ഈ തുള്ളി നന എന്നൊക്കെ പറയില്ലേ, അതാണ് ഇത്. ഇതുണ്ട്, ഇത് ഇവിടെയാണ് വീണത്. ഇതില് എന്റെ ഭക്ഷണം വന്നോണ്ടിരിക്കും സമയത്ത്. മാത്രം നമുക്ക് അധികം ഒന്നും വേണ്ട, ഒരു ഒരു അരമണിക്കൂർ വിട്ടാൽ മതി. തന്നെ നമുക്ക് വളവും കൃഷി ചെയ്യുന്ന സമയത്ത് മാത്രം ആൾക്കാരെ മതി, വിളവെടുക്കുന്ന സമയത്ത്. ബാക്കി നമുക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ? ഓപ്പറേറ്റ് ചെയ്യാം. ഈ യൂണിറ്റിന്റെ പേരെന്താ? അപ്പൊ ഈ വളവും കാര്യങ്ങളൊക്കെ എവിടെ? ഇതാണ്, ഇതിന് വെഞ്ചറി എന്ന് പറയുന്നു. ഇതാ ഇതിലെ വളം ഒരു ബക്കറ്റിൽ ഇങ്ങനെ കലക്കിയിട്ട്. വളം എല്ലാ ദിവസം ചെയ്യും അതോ? മൂന്ന് ദിവസം വളം ഇതിൽ കലക്കും, ബക്കറ്റിൽ കലക്കിയിട്ട് ഇതായിരിക്കും വെച്ചു കൊടുത്താൽ മതി. മനസ്സിലായി. ഇനി മോട്ടർ ഏതാ? മോട്ടർ ഇതിന്റെ ഉള്ളിലാണ്. ഇത് ബോർവെല്ലാണ്. ബോർവെല്ല്, ബോർവെല്ലിൽ നിന്ന് വെള്ളം എടുക്കും. അതുപോലെ അത് ഇന്നറിലാണ് അതിന്റെ മോട്ടറൊക്കെ ഇരിക്കണം. അപ്പം ബോർവെല്ലിനടുത്ത് ഇങ്ങനെ ഇത് ഒരു ഫിൽറ്ററാണ്. ഇത് ഫിൽറ്റർ ചെയ്ത് ഇതും ഒരു ഫിൽറ്ററാണ്. ഇവിടെയാണ് നമ്മൾ അതിന്റെ യൂണിറ്റ്. ഈ ഇത് ഇതാണ്ടോ, ഇത് ഇങ്ങനെ തുറക്കും, ഇതിങ്ങനെ തുറക്കും, ഇത് കുറച്ചിങ്ങനെ അടച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ അടച്ചു കഴിയുമ്പോൾ ഇനി ഇതിൽ നിന്ന് വലിക്കാൻ തുടങ്ങും. അങ്ങനെയാണ്. അപ്പോൾ ഇത് ലിക്വിഡ് ആയിട്ടുള്ള വെള്ളം, ഇത് കുറച്ച് വലിക്കുള്ളായിരിക്കും അല്ലേ? ആ കുറച്ച്, ഈ ട്യൂബിൽ കൂടെ കയറിപ്പോകുന്ന വലിക്കും. വേറെ ലോകത്തെത്തി വരെ വേറെ ലോകത്തെത്തി. ഈ പാട്ടശേഖരൻ നമ്മുടെയാണോ? പാട്ടത്തിനടുത്ത. അപ്പൊ ഈ വെള്ളം വേണ്ട ഇതിന്? അല്ലാതെ നമുക്ക് വെള്ളം വേറെ സംവിധാനം ഇല്ലല്ലേ? പക്ഷെ ആ സൈഡിലൊക്കെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നല്ലേ, അപ്പുറത്തെ ആ ജംഗ്ഷനിന്റെ റൈറ്റ് സൈഡൊക്കെ അവര് മോട്ടർ അടിച്ച് വെള്ളം. ഓ, ചെലവ് കൂടുതലല്ലേ? അടുത്ത ദിവസം അങ്ങനെ മഴ പെയ്തായിരുന്നോ? കാർഷിക ഇവരാണ് നമുക്ക് ഓരോ വിത്തൊക്കെ പറഞ്ഞു തരുന്നത്. ഇതാ മതി കോട്ടയം. എന്തോ അല്ലല്ലോ, ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട. ആ ഓക്കെ, എന്തൊക്കെ ചെയ്യണേ അതിന്റെ അകത്ത്, എന്തൊക്കെ നോക്കുന്നേ? ഇത് എല്ലാ ദിവസവും നോക്കണോ? അത് ആഴ്ചയിലോ? ണല്ലേ
മൂന്ന് വെറൈറ്റി വണ്ട ഉണ്ട്. അന്നിട്ട് തന്നെയാ മറ്റേ നിങ്ങളത് ഇട്ടില്ലേ ഇട്ടില്ലേ അപ്പൊ ഞങ്ങൾ അതിൽ ഒരു കുറച്ച് മറ്റേ ഈ ഡി എ പി ഇട്ടു യൂറിയ മരം ഡി എ പി ഇട്ടു. മേഡം സ്ഥലം എവിടെയാ? സ്വന്തം സ്വദേശം തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം എവിടെയാ? കഴിയാറായില്ലേ ഇനി ഇതിന്റെ കൂടെ നോക്കാനുണ്ടല്ലോ.